Good morning, dear students. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് നോക്കൂ. പിക് ബ്രീഡ്സ്, പന്നിയിലെ വ്യത്യസ്ത ഇനങ്ങൾ. പിഗ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദ ആർ വെരി സോഷ്യൽ ആൻഡ് ഇന്റലിജന്റ് ആനിമൽസ് ആണ്. അതായത് ആൾക്കാരുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ പ്രാപ്തരാണ്. കൂടാതെ അവരും വളരെ ഇണങ്ങി ജീവിക്കുന്ന, കൂട്ടം കൂട്ടമായി ജീവിക്കുന്ന ജീവികളാണ്. കൂടാതെ വളരെയധികം ബുദ്ധിസാമർഥ്യം കാണിക്കുന്ന ജീവികളും കൂടെയാണ് പന്നികൾ. പന്നികളുടെ പ്രത്യേകത ദ ആർ ഓംനിവോറസ്, അതായത് എല്ലാം ഭക്ഷണമാക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവയ്ക്ക് കഴിക്കാൻ പറ്റും. കൂടാതെ കാർണിവോറുമല്ല, വെജിറ്റബിൾസ് മാത്രവുമല്ല കഴിക്കുക, എല്ലാ സാധനവും കഴിച്ച് സുഖമായിട്ട് നല്ല രീതിയിൽ തീറ്റ കൺവേർഷൻ റേഷ്യോ ഉള്ള ഒരു ജീവിയാണ് പന്നികൾ എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഇവയ്ക്ക് സ്വന്തം ഭക്ഷണമാക്കാനുള്ള കഴിവുണ്ട്. അതുതന്നെയാണ് അവയുടെ വിജയവും. മറ്റൊരു പ്രത്യേകത, പിഗ്സും നമ്മുടെ ടിഷ്യൂസ്, പിഗ്സിൻ്റെ ടിഷ്യൂസും നമ്മുടെ ടിഷ്യൂസും നമ്മുടെ ജീനുമായിട്ട് വളരെ അടുത്താണ് നിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഒരുവിധം എല്ലാ സ്റ്റഡീസിനും സാമ്പിളായിട്ട് അതല്ലെങ്കിൽ ടെസ്റ്റ് ആനിമലായിട്ട് കൂടുതലായും ഉപയോഗിച്ച് വരുന്നത് പിഗ്സിനെയാണ്. ഹ്യൂമൻ മെഡിക്കൽ റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പിഗ്സിന് തന്നെയാണ്. കാരണം പിഗ്സിനാണ് നമ്മുടെ ശരീരവുമായിട്ടും ജനിതകഘടനയുമായിട്ടും കൂടുതൽ സാമ്യത ഉള്ളത്. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് പിഗ് റിയറിംഗ്, എന്തൊക്കെയാണ് പന്നി വളർത്തൽ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. കാരണം നമുക്കറിയാം, പന്നി വളർത്തൽ തുടങ്ങുന്നതിനായിട്ട് വലിയ മുതൽ മുടക്കോ വലിയ രീതിയിലുള്ള ഷെഡുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. തീറ്റ ചെലവും വളരെ കുറവാണ്. കാരണം നമ്മൾ ഹോട്ടലുകളിലെയും നമ്മുടെ വീട്ടിലെയും ഒക്കെ വേസ്റ്റാണ് സാധാരണയായിട്ട് പിഗ്സിനായിട്ട് കഴിക്കാനായി കൊടുക്കുന്നത്. ഇത് കഴിച്ചിട്ട് നല്ല വാല്യുബിൾ ആയിട്ടുള്ള മീറ്റാണ് നമുക്കിവ തരുന്നത് തന്നെ. കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ദ ആർ പ്രോളിഫിക് ബ്രീഡേഴ്സ് എന്നത്. പെട്ടെന്ന് തന്നെ എണ്ണം പെരുകുന്നു. ഏകദേശം ഒരു പ്രസവത്തിൽ 10 മുതൽ 12 കുഞ്ഞുങ്ങളെ വരെ, ആരോഗ്യവാന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എണ്ണപ്പെരുപ്പം കൂടുതലാണ്. കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് വേസ്റ്റേജ് കുറവാണ് അവയുടെ കാർക്കസിൽ നിന്ന്. നമ്മളൊരു പന്നിയെ കൊന്നുകഴിഞ്ഞാൽ അതിൻ്റെ തല ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. അതായത് 60 മുതൽ 80% നമുക്ക് അവയിൽ നിന്നും ലൈവ് ബോഡി വെയ്റ്റ് ലഭിക്കുന്നു. അതായത് ഇറച്ചി മാംസം അവയിൽ നിന്നും ലഭിക്കുന്നു. കൂടാതെ മറ്റൊരു പ്രത്യേകതയാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്, അതായത് ചെറിയൊരു ഷെഡും ഒരു ബിൽഡിങ്ങും ഉണ്ടെങ്കിൽ, തറ മാത്രം നല്ല ഉറപ്പുമതി, അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അധികം മുതൽമുടക്കില്ലാതെ വലിയ തീറ്റ ചെലവോ കൂടാതെ ജോലിക്കാരുടെ ചെലവോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഏർണിംഗ് അവയിൽ നിന്നും ലഭിക്കുന്നു. പലർക്കും ഇതൊരു സബ്സിഡറി ഓക്യുപ്പേഷൻ ആയിട്ട് തുടങ്ങാവുന്ന ഒരു ഫാമിംഗ് രീതിയാണ് പിഗ് ഫാമിംഗ് എന്നത്. കൂടാതെ ഇവയുടെ കാഷ്ടം നല്ല ഒരു വളമാണ്, ജൈവ വളമാണ്. ഭൂമിയുടെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കിവയെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഒരു കൃഷി രീതിയാണ് പിഗ് റിയറിംഗ് എന്നത്. നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വിജയം കൊയ്യാൻ എളുപ്പവുമാണ്. പിഗിൻ്റെ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ നോക്കാം. കിങ്ഡം അനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മെമേലിയ, ഓർഡർ ആർട്ടിയോഡാക്ടൈല, ഫാമിലി സൂയിഡെ, ഓർത്ത് വയ്ക്കുക സൂയിഡെ എന്ന ഫാമിലിയിലാണ് വരുന്നത്, സബ് ഫാമിലി സുവീനെ, ജീനസ് സസ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? സസ് ആണ്. അത് വൈൽഡ് ബോർ ആണെങ്കിൽ സ്കോഫ എന്നും, ഡൊമസ്റ്റിക്കേറ്റഡ് പിഗ് ആണെങ്കിൽ സസ് സ്കോഫ ഡൊമസ്റ്റിക്ക എന്നും, ഇന്ത്യൻ വൈൽഡ് ബോറിൻ്റെ പേര് സസ് സ്കോഫ ക്രിസ്റ്റാറ്റസ് എന്നുമാണ്. സസ് സ്കോഫ ക്രിസ്റ്റാറ്റസ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചതുപ്പുകളിലൊക്കെ കാണുന്ന കറുത്ത പന്നി ഉണ്ടല്ലോ, അതാണ് നാടൻ പന്നി എന്ന് പറയുന്നത്. അവയുടെ ശാസ്ത്രീയ നാമമാണ് സസ് സ്കോഫ ക്രിസ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ബോർ, ഇന്ത്യൻ ബോർ, അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കാട്ടുപന്നികളെയാണ് നമ്മൾ ഇന്ത്യൻ ബോർ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ആൻഡാമനീസ് പിഗ് അല്ലെങ്കിൽ മൗപ്പിൻ പിഗ് എന്നൊക്കെ. ഇവ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാൾ, ബർമ്മ, വെസ്റ്റ് തായ്ലാൻഡ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കൂടെ കാണുന്നു. ഇന്ത്യൻ ബോറിൻ്റെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ അവയെ എടുത്ത് അറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, അതിൻ്റെ പുറഭാഗത്ത്
അതായത് നട്ടലിൻ്റെ ഭാഗത്തായിട്ട് ഏകദേശം നെറ്റി മുതൽ വാലിൻ്റെ അറ്റം വരെ കാണുന്ന നീണ്ടു നിവർന്ന നല്ല നീളമുള്ള കുറ്റി പോലുള്ള രോമം കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിത്രത്തിൽ നോക്കുക, ഈ കാണുന്നതാണ് മെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ പിഗ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കൂടാതെ അവയുടെ ശരീരത്തിൽ ധാരാളം മുള്ള പോലുള്ള രോമങ്ങളും ശരീരത്തിലുടനീളം കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ പിഗ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാക്കിയുള്ള എല്ലാ പിഗ്സിനും അതുണ്ടെങ്കിലും വളരെ സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ഇന്ത്യൻ പിഗ്സിൻ്റെ പ്രത്യേകതയാണ് വളരെ ഷാർപ്പായിട്ടുള്ള രോമമാണ് ശരീരത്തിലെ ആസകലം കാണുന്നത്. കൂടാതെ ആൺ പന്നികളിൽ കാണുന്നൊരു പ്രത്യേകതയാണ് അവയുടെ കനൈൻ ടീത്ത്, അല്ലെങ്കിൽ അതിന് നമ്മൾ ടസ്ക് എന്നാണ് വിളിക്കുന്നത്. കാരണം ഏകദേശം കൊമ്പ് പോലെ തന്നെ കുറച്ച് വളർച്ചയുണ്ടാകും, നീണ്ടു നിവർന്ന് വളഞ്ഞാണ് കാണുന്നത്. ഇതിൻ്റെ ലോവർ ടസ്ക് എപ്പോഴും നല്ല ഷാർപ്പായിട്ടിരിക്കും. ഇതുകൊണ്ടാണ് റൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്, അതായത് നമ്മൾ കിഴങ്ങൊക്കെ കുത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ കനൈൻ ടീത്തിൻ്റെ സഹായത്താലാണ്. കൂടാതെ ഇത് നല്ലൊരു വെപ്പണായിട്ടും അവർ ഉപയോഗിക്കാറുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പരസ്പരം പോര് കൂടുമ്പോഴും ഒക്കെ ഇത് അവരുടെ ഒരു ആയുധമാണ്. മനുഷ്യരെ ആക്രമിക്കുന്നതും ഇതേ വെപ്പണിൻ്റെ സഹായത്താലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 10 ബ്രീഡ്സ് ഉണ്ടെങ്കിലും ഒന്നും തന്നെ അത്ര ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറയപ്പെടുന്നു. എങ്കിലും പലരും ഇന്നും ഇതൊരു ഭക്ഷണമായിട്ട് മീറ്റിനായിട്ട് വളർത്തുന്നവരും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ബ്രീഡുകളാണ് ഗുംഗ്രോ, അങ്കോഡ ഗോവൻ, നിക്കോബാറി, ധൂം തുടങ്ങിയിട്ടുള്ളവ. ഈ കാണുന്നതാണ് ഇന്ത്യൻ ബ്രീഡ്സിൽ കാണുന്ന ധൂം എന്ന് പറയുന്ന ബ്രീഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രീഡ് ധൂം. ഇത് നമ്മുടെ കൺട്രി പിഗ് എന്ന് പറയുന്നത്. ഇതിൽ ഗുംഗ്രോ എന്ന് പറയുന്ന ബ്രീഡ് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്ത് കാണുന്ന ബ്രീഡാണ്. അത് അവിടെയുള്ള ആൾക്കാർ ധാരാളമായി വളർത്തി വരുന്നുണ്ട് മാംസത്തിനായിട്ട്. ഇവയുടെ പ്രത്യേകത സ്ലോ ഗ്രോത്ത് റേറ്റും, അത് കൂടാതെ ഇവയുടെ മീറ്റ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറവായിരിക്കും ഉണ്ടാവുക. മാക്സിമം 100 ഇവയുടെ ഭാരം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ 200-300 ഭാരം വരുന്ന ബ്രീഡുകളും ഉണ്ട്. ആദ്യത്തേത് ഇന്ത്യൻ ബ്രീഡാണ് ഗുംഗ്രു എന്ന് പറയുന്ന ബ്രീഡ്. നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാളാണ് ഇവയുടെ സ്വദേശം. അവിടെയുള്ള ലോക്കൽ ആൾക്കാർ, അല്ലെങ്കിൽ അവിടെയുള്ള താമസക്കാർ ഇവയെ ധാരാളമായി വളർത്തി വരുന്നുണ്ട്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ പ്രോലിഫിക് ബ്രീഡേഴ്സ് എന്ന് തന്നെയാണ്. കൂടാതെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന അവശിഷ്ടങ്ങൾ മാത്രം കൊടുത്താൽ ഇവ സുഖമായിട്ട് വളരുകയും ചെയ്യും. ആയതിനാൽ അവയുടെ ആ ഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന ജീവന മാർഗവും കൂടെയാണ് ഗുംഗ്രു എന്ന് പറയുന്ന പിഗിൻ്റെ വളർത്തൽ എന്ന് പറയുന്നത്. കൂടാതെ ഇവ എന്തും ഭക്ഷണമാക്കും. നമ്മുടെ അഗ്രികൾച്ചറൽ ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള എന്ത് സാധനവും ഇവ കഴിച്ചോളും. കിച്ചൺ വേസ്റ്റും എല്ലാം കഴിക്കും. കൂടാതെ ഇവയുടെ മറ്റൊരു പ്രത്യേകത, ഇവയെ നമുക്ക് എടുത്തറിയാനായിട്ടുള്ള പ്രത്യേകത ഇവയുടെ ഫേസ് ആണ്. അതായത് ഇവയുടെ മുഖം നോക്കൂ, നിങ്ങൾക്ക് വേണ്ടത് അറിയാം. അതായത് ബുൾഡോഗ് ഉണ്ടല്ലോ, ആ ബുൾഡോഗിൻ്റെ ഒരു ഫേസ് കട്ടുള്ള ഒരു ബ്രീഡാണ് ഗുംഗ്രു എന്ന് പറയുന്നത്. ഏകദേശം ഒരു പ്രസവത്തിൽ 6-12 കുഞ്ഞുങ്ങളെ ഇവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. കറുത്ത നിറം തന്നെയാണ്. 100 ആണ് ഇവയുടെ ബോഡി വെയിറ്റ് എന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രീഡാണ് ഗുംഗ്രു എന്നത്. കോമൺ എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് പിഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എക്സോട്ടിക് ബ്രീഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ലാൻഡ്രേസ്, ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ബർക്ക്ഷയർ, ഡ്യൂറോക്ക്, ഹാംഷയർ എന്നിവയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള കൺട്രി പിഗുകളെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവയെല്ലാം തന്നെ. എല്ലാവർക്കും അറിയാം പന്നിയുടെ ഇറച്ചിയെ പോർക്ക് എന്നാണ് വിളിക്കുന്നത്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ഇറച്ചി ഉടനെ ഉപയോഗിക്കാതെ വേറൊരു രീതിയിൽ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബേക്കൺ എന്ന് പറയുന്നത്. ബേക്കൺ എന്നാൽ ഇതിൻ്റെ മീറ്റിനെ ഉപ്പ് തേച്ച് ഉണക്കി ചൂട്ടത്തിട്ട് ഉണക്കി എടുത്തുപയോഗിക്കുന്ന രീതിയാണ് ബേക്കൺ എന്ന് പറയുന്നത്. ഇതിന് ശരീരത്തിൻ്റെ ബെല്ലിയുടെ ഭാഗത്ത് റീജിയനും കൂടാതെ ലെസ് ഫാറ്റ് ആയിട്ടുള്ള റീജിയനിലുള്ള മീറ്റുമാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ബേക്കോൺ എന്ന് പറയുന്നത്.
ആദ്യത്തെ എക്സോട്ടിക് ബ്രീഡാണ് ലാൻഡ്രേസ് എന്നത്. ലാൻഡ്രേസ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ്. അതിന് ഏറ്റവും സഹായകമാകുന്നത് അവയുടെ ചെവിയാണ്. ഇവയുടെ ചെവിയുടെ പ്രത്യേകത, അത്യാവശ്യം നീളമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവ തൂങ്ങി ഇവയുടെ കണ്ണ് അടഞ്ഞു കിടക്കുന്ന രീതിയിൽ എപ്പോഴും കാണാം. ചിത്രത്തിൽ കാണുന്നില്ലേ ഇതുപോലെ? ഇതാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർഗം എന്ന് പറയുന്നത്. സാമാന്യം വലിപ്പമുള്ള ഒരു ബ്രീഡ് കൂടെയാണ്. വെളുത്ത നിറം തന്നെയാണ് ഇവയുടെ പ്രത്യേകത. വാലുകളും അത്യാവശ്യം നീളമുള്ള ഒരു ബ്രീഡാണ് ലാൻഡ്രേസ് എന്നത്. ലാൻഡ്രേസിൻ്റെ സ്വദേശം ഓർത്തുവയ്ക്കുക, ഡെൻമാർക്കാണ്. ലാൻഡ്രേസിൻ്റെ സ്വദേശം ഡെൻമാർക്കാണ്. നമ്മൾ പറഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ചെവികൾ, കണ്ണ് മൂടിക്കിടക്കുന്ന ചെവികളാണ് ഇവയുടെ പ്രത്യേകത. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ മെറ്റേണൽ ഇൻസ്റ്റിങ്ക്സ് ആണ്. അതായത് നല്ലൊരു അമ്മയാണ്, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നന്നായി നോക്കുകയും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ബ്രീഡാണ് ലാൻഡ്രേസ് എന്ന് പറയുന്നത്. കാലിൻ്റെ വലിപ്പക്കുറവും ഇവയുടെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ ബാക്ക് ഫാറ്റ് വളരെ കുറവാണ് ശരീരത്തിൽ. ലോകത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ബാക്ക്ബോൺ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്രീഡാണ് ലാൻഡ്രേസ് എന്നത്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിരുന്നു. ഹൈ ക്വാളിറ്റി ബാക്ക്ബോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലോകത്ത് ഉപയോഗിക്കുന്ന ബ്രീഡിൻ്റെ പേരെന്ത്? ലാൻഡ്രേസ് എന്നത്. ക്രോസ് ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇവയെ കൊണ്ടുവന്നത്. ലാൻഡ്രേസിൻ്റെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. വെളുത്ത ശരീരം, കണ്ണ് മൂടിക്കിടക്കുന്ന ചെവി, ഹൈ നല്ല മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട് കാണിക്കുകയും ബാക്കൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബ്രീഡാണ് ലാൻഡ്രേസ് എന്നത്. അടുത്ത ബ്രീഡാണ് ലാർജ് വൈറ്റ് യോർക്ക്ഷയർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അസാമാന്യ വലിപ്പമുള്ള ഒരു ബ്രീഡാണ് ലാർജ് വൈറ്റ് യോർക്ക്ഷയർ എന്നത്. അവയുടെ, നമ്മൾ നേരത്തെ കണ്ട ലാൻഡ്രേസ് എന്ന് പറയുന്ന ബ്രീഡിൻ്റെ ചെവികൾ ഡ്രോപ്പിംഗ് ആണെങ്കിൽ ഇവയ്ക്ക് ചെവിയുടെ വലിപ്പമുണ്ട്, എങ്കിലും അത്രത്തോളം ഡ്രോപ്പിംഗ് അല്ല, സ്ട്രെയിറ്റ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാം. സ്വദേശം ഇംഗ്ലണ്ടാണ്. പ്യുവർ വൈറ്റ് ഇൻ കളറാണ് ഇന്ത്യയിലേക്ക് അപ്ഗ്രേഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. നല്ല നീളമുള്ളതും നല്ല വലിപ്പമുള്ള ശരീരവുമാണ്. നല്ല നേർത്ത നീളമുള്ള വലിപ്പമുള്ള ചെവി, മുന്നോട്ട് തൂങ്ങിക്കിടക്കുന്ന ചെവിയാണ് ഇവയുടെ പ്രത്യേകത. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നല്ല വലിപ്പമുള്ള ചെവികളാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല മെച്ചുവർ ആയിട്ടുള്ള ഒരു ആൺപന്നിയുടെ വലിപ്പം എന്ന് പറയുന്നത് 250 മുതൽ 450 കിലോഗ്രാമോളം വെയിറ്റ് വരുന്നു. ലാർജ് വൈറ്റ് യോർക്ക്ഷയർ. അടുത്ത ബ്രീഡാണ് ബർക്ക്ഷയർ. കണ്ടാൽ തന്നെ നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ബർക്ക്ഷയർ എന്നത്. ഇവയുടെ പ്രത്യേകത, കറുത്ത ശരീരത്തിൽ ചുണ്ടിന് മുകളിലായിട്ട് മൂക്കിൻ്റെ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്ത്, നാലു കാലുകളിൽ, വാലുകളിൽ എന്നിവ വെളുത്ത നിറം കാണാൻ പറ്റും. അങ്ങനെ നല്ല ഭംഗിയുള്ള കറുത്ത ശരീരത്തിൽ ഏകദേശം നമ്മുടെ ഹോസ്റ്റിൻ ഫ്രിഷനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളർ പാറ്റേൺ ഉള്ളൊരു ബ്രീഡാണ് ബർക്ക്ഷയർ എന്നത്. ബർക്ക്ഷയറിൻ്റെ സ്വദേശം ഇംഗ്ലണ്ട് തന്നെയാണ്. ഇവിടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്, 6 വൈറ്റ് പോയിൻസ്, 6 വെള്ള പോയിൻസ് നമുക്കിവിടെ ശരീരത്തിൽ കാണാം. എവിടെയൊക്കെയാണ്? നോസ്, ടെയിൽ, അപ്പോൾ രണ്ടെണ്ണമായി, കൂടാതെ 4 കാലുകളിലും. അങ്ങനെ 6 വൈറ്റ് പോയിൻസ് നമുക്ക് ബർക്ക്ഷയറിൽ കാണാൻ പറ്റും. കറുത്ത ശരീരമാണ് ഉള്ളത്, നീളമുള്ള കാലുകളും, കൂടാതെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള അനിമൽ ആയതിനാൽ വളർത്താൻ എളുപ്പവുമാണ്. 200 മുതൽ 370 കിലോഗ്രാമോളം ഇവയ്ക്ക് ഭാരം വരും. കാണുന്നുണ്ടല്ലോ, നീളമുള്ള കാലുകൾ, ചുണ്ട്, 4 കാലുകൾ, വാലുകൾ എന്നിവ വൈറ്റ് നിറമാണ്. 6 വൈറ്റ് പോയിന്റ്സ്. ശരീരമാസകലം കറുപ്പ് നിറം. ചെറിയ ശരീരമുള്ള ഒരു ബ്രീഡ് കൂടെയാണ് ബർക്ക്ഷയർ എന്നത്. എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ് ബർക്ക്ഷയർ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, 6 വൈറ്റ് പോയിന്റ്സ് ഉള്ള പിഗ് ബ്രീഡ് ഏതെന്ന് ചോദിക്കാം. ബർക്ക്ഷയർ. അടുത്ത ബ്രീഡാണ് ഡ്യൂറോക്ക്. ഡ്യൂറോക്ക് എന്നത് ഇരുണ്ട നിറം അല്ലെങ്കിൽ ഒരു ചെവല നിറം, റെഡിഷ് കളറായിട്ടുള്ളൊരു ബ്രീഡാണ് ഡ്യൂറോക്ക് എന്നത്. ഈ നിറം കൊണ്ട് തന്നെ ഇവയെ ഒരു പേര് ചൊല്ലി വിളിക്കും. അതെന്താണെന്ന് അറിയണ്ടേ? നോക്കാം.
സ്വദേശം യു എസ് എ ആണ്. നമ്മൾ പറഞ്ഞു റെഡ് കളർ ആയതിനാൽ ഇതൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നു റെഡ് ഹോഴ്സ്. പി എസ് സി എക്സാമിന് ചോദിക്കാം റെഡ് ഹോഴ്സ് എന്നറിയപ്പെടുന്ന പിഗ് ബ്രീഡ് ഏത്? ഡ്യൂറോക്ക് എന്നത്. ഇവയുടെ പ്രത്യേകത നീളമുള്ള തൂങ്ങിക്കിടക്കുന്ന ചെവി. കണ്ടോ, മുന്നേട്ട് തൂങ്ങിക്കിടക്കുന്ന നീളമുള്ള ചെവി, ബ്രൗൺ അല്ലെങ്കിൽ റെഡ് നിറം, റെഡ് ഹോഴ്സ് എന്നറിയപ്പെടുന്നു. നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡാണ് ഡ്യൂറോക്ക് എന്നത്. ഏകദേശം 350 മുതൽ 400 കിലോയോളം ഭാരം വരുന്നു. നല്ലൊരു ഇറച്ചി പന്നിയാണ് ഡ്യൂറോക്ക് എന്നത്. ഓർത്തു വയ്ക്കുക, ഡ്യൂറോക്ക്. ഡ്യൂറോക്കിൻ്റെ മറ്റൊരു പേരെന്താണ്? റെഡ് ഹോഴ്സ്. അടുത്ത ബ്രീഡാണ് ഹാംഷെയർ. ബ്രക്ഷെയറും ഹാംഷെയറും ഏകദേശം ശരീര പാറ്റേൺ ഒരുപോലെ ഇരിക്കും. ബക്ഷെയറിന് 6 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത മുൻകാലുകളിലും ശരീരത്തിന് ചുറ്റുമായിട്ട് വെളുത്ത ബാൻഡ് പോലെ കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഹാംഷെയർ എന്ന് വിളിക്കുന്നത്. ഹാംഷെയർ. ഹാംഷെയറും യു എസ് എക്കാരനാണ്. വെളുത്ത ശരീരത്തിൽ വൈറ്റ് ബാൻഡ് അറൌണ്ട് ചെസ്റ്റ് കവറിങ് ദ ഫോർ ലിംബ്. മുൻകാലുകളെ കവർ ചെയ്തിട്ട് ചെസ്റ്റ് റീജിയനെയും കവർ ചെയ്തിട്ട് ഒരു ബാൻഡ് പോലെ കാണപ്പെടുന്നു. ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും വെളുത്ത ബാൻഡ് കഴുത്തിന് പുറകിലായി മുൻകാലുകളെയും കവർ ചെയ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഹാംഷെയറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമാർഗം. ശരീരമാസകലം ഇങ്ങനെയാണ്, കറുത്ത നിറം തന്നെയാണ്. നീളമുള്ള മുന്നോട്ട് നോക്കി നിൽക്കുന്ന ചെവികളും എളുപ്പത്തിൽ വളർച്ചയുള്ളതുമായിട്ടുള്ളൊരു ബ്രീഡാണ് ഹാംഷെയർ. ഇത്രയുമാണ് പിഗ് ബ്രീഡ്സ്. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.